ഹായ്, ഗുഡ് ഈവനിങ്. ടീം അവനിൽ നിന്ന് കിഷോറാണ്. മാർക്കറ്റിൽ ഇന്ന് എന്തൊക്കെ സംഭവിച്ചു, ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനെ പറ്റിയുള്ള ടീം അവനിയുടെ കാഴ്ചപ്പാട് എന്താണെന്ന് പറയുന്നതിന് വേണ്ടിയും, അതുപോലെ തന്നെ ഇനി വരും ദിവസങ്ങളിലേക്ക് ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു 9 സ്റ്റോക്കുകളെ പറ്റിയും പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് ഒന്ന് അനലൈസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ 15,845 മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. രാവിലെ തന്നെ ഒരു ഡൗൺ പോയിട്ട് 15,730 റേഞ്ചിൽ ഒരു സപ്പോർട്ട് കണ്ടെത്തിയതിന് ശേഷം മാർക്കറ്റ് അപ്പിലേക്ക് പോകുന്നു. തിരിച്ച് വീണ്ടും സെയിം ആക്ടിവിറ്റി, അപ്പ് ആൻഡ് ഡൗൺ ട്രേഡിംഗ് ആണ് നടന്നിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഡേ ചാർട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15,730-700 റേഞ്ചിൽ മാർക്കറ്റ് വളരെ കൃത്യമായിട്ടുള്ള വളരെ സ്ട്രോങ് സപ്പോർട്ട് തന്നെ മാർക്കറ്റിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ നിന്നുകൊണ്ടുള്ള ഒരു ബൗൺസ് ബാക്ക് ആണ് കൂടുതലായിട്ട് സംഭവിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ടെക്നിക്കലി ഈ ഓവർസോൾഡ് റേഞ്ചിൽ മാർക്കറ്റ് പിടിച്ചു നിൽക്കുകയും മേളിലോട്ട് കയറാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ 16,100 റേഞ്ച് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിൻ്റെ മാക്സിമം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 16,600 റേഞ്ചിലായിരിക്കും മാർക്കറ്റിന് ഒരു റെസിസ്റ്റൻസ് നിലവിലുള്ളത്. നിലവിലത്തെ ഗ്ലോബൽ ക്യൂസ് ആണ് ഇപ്പോഴുള്ള ഈ മാർക്കറ്റിൻ്റെ ഡൗണിലുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇൻഫ്ലേഷൻ, ഗ്ലോബലി ഉള്ള ഇൻഫ്ലേഷൻ, നമ്മുടെ രാജ്യത്ത് ഉള്ള ഇൻഫ്ലേഷൻ RBI തന്നെ അതിന് വളരെ ക്വിക്കായിട്ടൊരു നടപടി സ്വീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഔട്ട്ഫ്ലോ ഒരു വലിയൊരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം ഇപ്പോഴത്തെ നിലവിലത്തെ റേഞ്ചിൽ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പാനിക് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഭയം മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഹൈക്ക്, ഇതൊക്കെ എല്ലാ കാര്യങ്ങളും മാർക്കറ്റിനെ വളരെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ നെഗറ്റീവ് ന്യൂസ് നിൽക്കുന്ന സമയം വരെയും മാർക്കറ്റിൻ്റെ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പോകാനുള്ള പ്രഷർ വളരെ കൂടുതൽ തന്നെയാണ്. സോ ഇപ്പം സംഭവിക്കുന്ന ഈ ഒരു അപ് ട്രെൻഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് തന്നെ ഷോർട്ട് പീരീഡിലുള്ള കാര്യമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്ലോബലിയുള്ള ഈ ഒരു നെഗറ്റീവായിട്ടുള്ള ന്യൂസിനൊക്കെ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടു കഴിഞ്ഞാൽ മാത്രമേ മാർക്കറ്റിന് സ്റ്റേബിളായിട്ടൊരു അപ് ട്രെൻഡിലേക്ക് പോകുമെന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റത്തുള്ളൂ. പ്രധാനമായിട്ട് ഈ 15,800-16,000 റേഞ്ച്, ഈ ഒരു റേഞ്ചിലുള്ള ക്ലോസിംഗ് എന്ന് പറയുന്നത് തന്നെ മാർക്കറ്റിനകത്ത് ചെറിയൊരു പ്രശ്നമാണ്. ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റിനുള്ള പോസിബിലിറ്റി വളരെ വളരെ കൂടുതലാണ്. സോ ഐദർ സൈഡിലുള്ള ഒരു ബ്രേക്ക് ആയിരിക്കും മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്നുള്ള കാര്യം നിശ്ചയിക്കുക. അതിന് ഈ ഇൻ്റർനാഷണൽ ന്യൂസൊക്കെ ഒരു വളരെ വലിയൊരു ഘടകമാണ്. ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നവരെ സംബന്ധിച്ച് ഇതെങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കയ്യിലുള്ള ഫണ്ട് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫണ്ട് മാർക്കറ്റ് ഒരു ലോ വന്നു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നൊരു ഫുൾ ആൻഡ് ഫുള്ളി ആ ഫണ്ട് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. കാരണം ഇതൊരു ഫോളിംഗ് നൈഫ് ആണോ എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ട, വരും ദിവസങ്ങളിലെ ട്രേഡ് കണ്ട് മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. സോ ഇൻവെസ്റ്റേഴ്സ് വളരെ ശ്രദ്ധിച്ച് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക, എസ്പെഷ്യലി ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും. ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സ് പലരും ലോങ് ടൈമിലേക്ക് മാറേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ വന്നിട്ടുള്ളത്. കാരണം 17,000 റേഞ്ചിലൊക്കെ ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്തവർ ഇപ്പോൾ അവരുടെ സ്റ്റോക്സിൻ്റെ പലതിൻ്റെയും പ്രൈസ് എന്ന് പറയുന്നത് വളരെ താഴെ നിൽക്കുന്നൊരു സാഹചര്യമാണ്. സോ ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു SIP മോഡലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്രിഫർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഷോർട്ട് ടൈമിലേക്ക് നമ്മൾ വളരെ കൃത്യമായി ടെക്നിക്കൽ അനാലിസിസ് നടത്തി അതിനകത്തുള്ള ബ്രേക്കൗട്ട്സ് അല്ലെങ്കിൽ കൃത്യമായി പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകളെ സെലക്ട് ചെയ്ത് മാത്രം ട്രേഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ എന്തെങ്കിലും ചെറിയൊരു ടൈം കൊണ്ട് ഒരു ബെനിഫിറ്റ് കിട്ടുന്നുള്ളൂ. അല്ലാത്ത പക്ഷം പലപ്പോഴും മാർക്കറ്റിൻ്റെ നാളത്തെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ കഴിയാതെ പോയി കഴിഞ്ഞാൽ, അതിനെ കഴിയാതെ നമ്മൾ സ്റ്റോക്സ് സെലക്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് സ്റ്റോക്സ് ഡൗണിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. സോ ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും ഈ പറയുന്ന ഒരു ടെക്നിക്, അതായത് SIP മോഡലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും മികച്ച രീതി എന്ന് പറയുന്നത്. ഇനി അങ്ങനെ ചെയ്യാനായിട്ട് ടീം അവന്യൂ സജസ്റ്റ് ചെയ്യുന്ന ഒരു 9 സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളത്, ഈ പറയുന്ന സ്റ്റോക്കുകളെല്ലാം അതിൻ്റെ കോവിഡിന് ശേഷം, കോവിഡിൻ്റെ മാർക്കറ്റ് ഡൗൺ വന്ന് പോയിട്ട് തിരിച്ച് അപ്പായതിന് ശേഷം ഈ പല സ്റ്റോക്കുകളും അതിൻ്റെ എവർ ടൈം ഹൈയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ എവർ ടൈം ഹൈയിൽ നിന്ന് ഓൾമോസ്റ്റ് 25-40% വരെ ഈ സ്റ്റോക്കുകളെല്ലാം ഡൗൺ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ സ്റ്റോക്കുകളും ഫണ്ടമെൻ്റലി സ്ട്രോങ് സ്റ്റോക്കുകളാണ്, നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകൾ തന്നെയാണ്. സോ പക്ഷേ ഈ ഓരോ സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫണ്ട് വളരെ പ്രോപ്പറായിട്ടുള്ള വളരെ കൃത്യമായ അലോക്കേഷൻ നടത്തിയാൽ മാത്രമേ അതുകൊണ്ട് ഗുണമുണ്ടാവുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഷോർട്ട് പീരീഡിലേക്ക് വേണ്ടി ഈ സ്റ്റോക്സിനെ ആരും ഇൻവെസ്റ്റ് ചെയ്യേണ്ട. ഒരല്പം ലോങ് പീരീഡ് ഞാൻ മിനിമം പ്രിഫർ ചെയ്യുന്നത് 3-6 മന്ത്സ് എങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഈ സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഏതൊക്കെയാണ് ആ സ്റ്റോക്സ് എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ഒന്നാമത്തത് വിപ്രോയാണ്, എല്ലാവർക്കും അറിയാം ഒരു IT സ്റ്റോക്കാണ്. ദെൻ HDFC, സെക്കൻഡ് വൺ HDFC ബാങ്ക്, തേർഡ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഇൻഫോസിസ്,
LNT, IEX, അതുപോലെ തന്നെ ഇൻഫോ എഡ്ജ്, ഡിമാർട്ട്, ഇത്രയും സ്റ്റോക്കുകളാണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോഴത്തെ കറണ്ട് റേറ്റ്സിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. തീർച്ചയായിട്ടും വളരെ ചെറിയൊരു എമൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുക. ഡൗൺ, മാർക്കറ്റ് ഡൗൺ പോകുന്നതിനനുസരിച്ച് ഇതിൻ്റെ സപ്പോർട്ട് ലെവൽസ് എല്ലാം ഫൈൻഡ് ചെയ്ത് അവിടെ വീണ്ടും വീണ്ടും ആവറേജ് ചെയ്ത് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സിറ്റുവേഷനൊക്കെ മാറുക തന്നെ ചെയ്യും. ഓരോ ഇൻവെസ്റ്ററിനും ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇതിനെ ഉപയോഗിക്കുക. ഈ സാഹചര്യങ്ങളെല്ലാം മാറി വരുമ്പോൾ ഈ സ്റ്റോക്സൊക്കെ അതിൻ്റെ മാക്സിമം പെർഫോമൻസ് നടത്തുകയും നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നതിന് ഹ്യൂജ് റിട്ടേൺ തന്നെയായിരിക്കും തിരിച്ചു കിട്ടുന്നത്. സോ എല്ലാവർക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ഈ പറയുന്ന സ്റ്റോക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവായി ടീം അവന്യൂനെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.